അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇഹി അൽഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബാദ്. സ്നേഹമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമായി പാറിപ്പറന്ന് നടക്കുന്ന ഒരു മെസ്സേജാണ് മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി അന്നേ ദിവസം ഒരു പ്രത്യേകമായ നിസ്കാരം നിർവഹിക്കാനുണ്ട്, അത് നിർവഹിക്കാൻ പറ്റുമോ, അതിൽ പ്രത്യേകമായ സൂറത്തുകളും പ്രത്യേകമായ ശൈലികളുമൊക്കെ ഉണ്ട് എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടും എന്നൊക്കെ വിശദീകരിച്ചുകൊണ്ടും ഇതിന്റെ സത്യസന്ധത എത്രമാത്രമാണ് എന്ന് വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിലുണ്ട്. വ്യക്തിപരമായിട്ട് എന്നോട് ഒരുപാട് ആളുകൾ അതിനെക്കുറിച്ച് ആവശ്യപ്പെട്ടു, അതിന്റെ വസ്തുത എന്താണ്, കാര്യങ്ങൾ എന്താണ് എന്ന് വിശദീകരിക്കണമെന്ന്. അപ്പോൾ അതടിസ്ഥാനത്തിലാണ് അതിനെക്കുറിച്ചൊരു വിശദീകരണത്തിലേക്ക് പോകുന്നത്. മരിച്ച മയ്യത്തിന് വേണ്ടി അന്ന് രാത്രി വലിയ ഭയങ്കരമായ ഒരു രാത്രിയാണ് അദ്ദേഹത്തിനുള്ളത് എന്നും, അതുകൊണ്ട് അത്രമാത്രം ശക്തമായ പ്രതിസന്ധിയുള്ള ഒരു രാത്രിയെ അതിജയിക്കാൻ അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹവുമായി ബന്ധപ്പെട്ട കുടുംബാംഗങ്ങളോ മറ്റോ എന്തെങ്കിലും അമലുകൾ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്താനും അദ്ദേഹത്തിനിക്ക് ഉണ്ടാകുന്ന പ്രതിസന്ധികളിൽ നിന്ന് കരകയറാനുമുള്ള ഒരവസ്ഥ ഉണ്ടാക്കാം എന്ന് ഉത്ബോധിപ്പിക്കുന്നതാണ് ആ മെസ്സേജുകളൊക്കെ. ഇന്നത്തെ കാലത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു ആരാധനയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ആരാധനകൾ എവിടെയെങ്കിലും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ടോ, ആ ഉദ്ധരിക്കപ്പെട്ട ആരാധനകൾ അതിനെക്കുറിച്ച് വളരെ ദുർബലമായ ഹദീസുകളല്ലേ തെളിവായിട്ടുള്ളത്, അതുകൊണ്ട് അത് സ്വീകരിക്കാൻ പറ്റുമോ എന്ന് അന്വേഷിച്ചുകൊണ്ട് ഈ പറയപ്പെട്ട മെസ്സേജുകൾക്കൊക്കെ ചില ആളുകൾ മറുപടി എന്ന നിലക്ക് പ്രതികരിച്ചതായും കണ്ടു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, ഈ ഭൌതികതയുടെ അതിപ്രസരത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഈ കാലഘട്ടത്തിൽ എവിടെയെങ്കിലും ഒരു ഇബാദത്ത് ദീനിൽ നിരാകരിക്കപ്പെടാത്തത് ആരെങ്കിലും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് പരമാവധി നമ്മൾ ശ്രമിക്കേണ്ടത്. കാരണം ജനങ്ങൾ മുഴുവനും ഇബാദത്തുകളിൽ നിന്നും കുർബത്തുകളിൽ നിന്നും പുണ്യകർമ്മങ്ങളിൽ നിന്നും അകന്ന് ഭൌതികതയിലേക്ക് കൂപ്പുകുത്തുന്ന ഇക്കാലഘട്ടത്തിൽ മതത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ ഒരിക്കലും തന്നെ പ്രോത്സാഹനം നൽകാൻ പാടില്ല. അഥവാ മതത്തിൽ എന്തെങ്കിലും ഒരു തെളിവ് അതിനുണ്ട് എങ്കിൽ അതിനെ നിരാകരിക്കേണ്ടതുമില്ല. എന്നാൽ അങ്ങനെയുള്ള കാര്യത്തിനുള്ള ഹദീസ് ളഈഫല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അത്തരമൊരു ഇബാദത്തിലേക്ക് ശ്രമിക്കുന്ന ആളുകളെ പിന്തിരിപ്പിക്കേണ്ട ഒരു ആവശ്യവും നമ്മെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള ഇബാദത്തുകളൊക്കെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ അതിന് തസവുഫിന്റെ ഗ്രന്ഥങ്ങളിൽ ചില പ്രത്യേകമായ ഇബാദത്തുകളും ചില പ്രത്യേകമായ ശൈലികളുമൊക്കെ സ്വീകരിക്കാറുണ്ട്. അത് ഫിഖഹി പണ്ഡിതന്മാരും കർമ്മശാസ്ത്രത്തിന്റെ ആളുകളൊന്നും പലപ്പോഴും പലരും അംഗീകരിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഒരു ഇബാദത്ത് നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ഇത് സ്വീകരിക്കാൻ പറ്റുന്നതാണോ അല്ലാത്തതാണോ എന്നതിൽ ജനങ്ങൾ ആശങ്കാകുലരാകുക സ്വാഭാവികമാണ്. ഇവിടെ നമുക്ക് അടിസ്ഥാനപരമായ ഒരു മാനദണ്ഡം പരിഗണിക്കാനുണ്ട്. അഥവാ തസവുഫിന്റെ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കപ്പെട്ടതായ ഏതെങ്കിലും ഒരു ഇബാദത്ത് അത് പാടില്ല എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയാത്ത കാലഘട്ടത്തോളം അത് സ്വീകരിക്കുന്നതിനും അത് എടുക്കുന്നതിനും കുഴപ്പമില്ല. എന്തെങ്കിലും ന്യൂനതകൾ കർമ്മശാസ്ത്രപരമായി അത് പാലിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും തകരാറുകൾ സംഭവിക്കും എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഏതൊരു ഇബാദത്തിനെയും പണ്ഡിതന്മാര് വളരെയധികം ശക്തമായി നിരാകരിക്കുകയും അതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തസവുഫിന്റെ ഗ്രന്ഥങ്ങളിൽ പറയാത്തതായ ജനങ്ങള് ജാഹിലിയത്തിന്റെ പേരിലോ മറ്റോ പഴയകാലത്ത് ആരുടെയെങ്കിലും ശൈലികളോട് അനുഗമിച്ചുകൊണ്ട് ചെയ്തു വരുന്ന ചില അമലുകളെക്കുറിച്ചൊക്കെ പണ്ഡിതന്മാർ പലയിടത്തും രേഖപ്പെടുത്തി നമുക്ക് കാണാൻ കഴിയുമല്ലോ. അപ്പൊ റജബ് മാസത്തിൽ പ്രത്യേകമായ ഒരു നിസ്കാരം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇബാദത്തുകളെ കുറിച്ചുള്ള ചർച്ചകളിൽ പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് വളരെ റജ്ർ ചെയ്തുകൊണ്ട് വളരെയധികം നിരാകരിച്ചുകൊണ്ട് ശക്തമായ ഭാഷയിൽ അവലപിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അത് പാടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ ഏതെങ്കിലും ഹദീസുകളിലുള്ള തെളിവടിസ്ഥാനത്തിലോ ഏതെങ്കിലും ഗ്രന്ഥങ്ങളിലുള്ള അവലംബിക്കുന്ന പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളെ തെളിവടിസ്ഥാനത്തിലോ ഒരു ഇബാദത്ത് ഒരാൾ മുന്നോട്ട് കൊണ്ടുവന്നാൽ
കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് അതിനെക്കുറിച്ച് മൗനമലംബിക്കുകയോ മൗനമലംബിച്ചാൽ പോലും നമ്മൾ അത് ചെയ്യുന്നതിന് വിരോധമില്ല. എതിര് പറയാത്ത കാലഘട്ടത്തോളം നമുക്ക് ആ അമൽ ചെയ്യാം. വിശിഷ്യ ഇബാദത്തുകൾ എന്ന് ജനങ്ങൾ പിന്തിരിഞ്ഞു പോകുന്ന സമയത്തോളം ഇക്കാലത്ത് അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ വന്നിട്ടുള്ള ഷെയറിൽ വന്നിട്ടുള്ള ഈ നിസ്കാരം, ഈ നിസ്കാരം ഒരിക്കലും നമ്മൾ ഹദീസ് ദഈഫാണ് എന്ന് ചിലർ വാദിക്കുന്നുണ്ട് എങ്കിലും അതിന്റെ പേരിൽ നിരാകരിക്കേണ്ടതില്ല. കാരണം ഈ നിസ്കാരം കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽപ്പെട്ട നമ്മൾ അംഗീകരിക്കുന്ന ആധുനിക കാലഘട്ടത്തിലുള്ള വിഷയങ്ങൾക്കൊക്കെ അവലംബമാക്കുന്ന ഇമാം ജുർജാനി റളിയല്ലാഹു പോലെയുള്ള മഹാന്മാർ, അതുപോലെ തസവുഫിന്റെ കഴിഞ്ഞുപോയ പല പണ്ഡിതന്മാരും നുസുഹത്തുൽ മജാലിസ് പോലെയുള്ള തസവുഫിനിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ വളരെ വിശദമായി തന്നെ ഇതിനെക്കുറിച്ച് ചർച്ച നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഫിഖഹിന്റെ പണ്ഡിതന്മാര് തന്നെ മഹാനായ ഇമാം ജുർജാനി തന്റെ ഫതഹുൽ അല്ലാമിൽ ഈ നിസ്കാരം വിവരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയുള്ള നിസ്കാരം നിർവഹിക്കുന്നതിന് യാതൊരു കുഴപ്പവുമില്ല എന്ന് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം ഉദ്ധരിക്കുന്ന ഉദ്ധരണി നമുക്ക് ഇങ്ങനെ വായിക്കാം. ആ നിസ്കാരത്തിനെക്കുറിച്ച് അദ്ദേഹം തന്റെ ഗ്രന്ഥത്തിൽ കൊടുത്തിട്ടുള്ള ഉദ്ധരണി, അതിന്റെ തലവാചകം റക്കാത്താൽ ഉൻസിഫിൽ ഖബറി, ഖബറിൽ ഈനാസ് കിട്ടാൻ വേണ്ടിയുള്ള രണ്ട് റക്കായത്ത് നിസ്കാരം എന്നാണ് അതിന്റെ തലവാചകം കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ വിശദീകരിക്കുകയാണ്, ഒമിൻഹു, ഇങ്ങനെ ശറയിൽ തലബുള്ള ശറയിൽ തേടപ്പെട്ട നിസ്കാരങ്ങളിൽ പെട്ടതാണ്, സുന്നത്ത് നിസ്കാരങ്ങളിൽ പെട്ടത് തന്നെയാണ് റക്കായത്താനി, രണ്ട് റക്കായത്ത് നിസ്കാരം, ലിൽ ഉൻസി ഫിൽ ഖബരി, ഖബറിൽ ഈനാസ് കിട്ടാൻ വേണ്ടി. അതായത് ഒരാൾ മരണപ്പെട്ടു പോയാൽ ആ മരണപ്പെട്ട വ്യക്തിക്ക് ഈനാസ് കിട്ടാൻ വേണ്ടി ആ മരണപ്പെട്ട വ്യക്തിയുമായി എന്തെങ്കിലും ബന്ധമുള്ള ആളുകൾ, അല്ലെങ്കിൽ ബന്ധമില്ലാത്തവരാണെങ്കിലും അദ്ദേഹത്തെ കരുതി നിർവഹിക്കുന്നവർ, അങ്ങനെയുള്ള ആളുകൾ ചെയ്യുന്ന രണ്ട് റക്കാത്ത് നിസ്കാരം ഈ പറയപ്പെട്ട അംഗീകാരമുള്ള നിസ്കാരത്തിൽപ്പെട്ടത് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ അതിന് തെളിവുദ്ധരിക്കുന്നത് ഒരു ഹദീസാണ്. റുവിയ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, അന്നഹു ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്ന്. ഇപ്പൊ ഈ ഉദ്ധരിക്കുന്ന ഈ ഹദീസുകളൊക്കെ ലൈഫാണ് എന്ന് സങ്കല്പിച്ചാൽ തന്നെയും അതിന് കുഴപ്പമില്ല എന്ന് നമ്മൾ പറഞ്ഞത്, കാരണം സഹീഹായ ഹദീസുകൾ എല്ലാ യോഗ്യതയും കിട്ടിയ ഹദീസുകൾ കിട്ടിയിട്ടേ ഒരു അമൽ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ പലർക്കും പലതും ചെയ്യാൻ കഴിയണമെന്നില്ല. അഥവാ ഇനി ഹദീസ് ലൈഫായ ഹദീസാണെങ്കിൽ തന്നെയും ഒരു അമൽ ചെയ്യുന്നതിന് അവലംബമാക്കാൻ പറ്റുന്ന ഒരു ഹദീസാണ് എന്നത് ബോധ്യപ്പെട്ടാൽ ആ ഹദീസ് ലൈഫാണ് എന്നതിന്റെ പേരിൽ മാത്രം ആ അമലിൽ നിന്നും വിട്ടുനിൽക്കേണ്ടതില്ല. പ്രത്യേകിച്ച് അമലുകളിൽ നിന്നെല്ലാം ജനങ്ങൾ വിട്ടുനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ. അതുകൊണ്ട് ഹദീസ് ലൈഫല്ലേ എന്ന ഒറ്റവടിക്ക് തള്ളിക്കളഞ്ഞുകൊണ്ട് ഇങ്ങനെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് ഇതൊക്കെ കണ്ട ആൾക്കാർ തന്നെയാണല്ലോ ഈ ഹദീസിന്റെ ലൈഫ് ഇതൊക്കെ മനസ്സിലാക്കാനൊക്കെ ഏകദേശം കഴിവുള്ള ആളുകൾ തന്നെയാണല്ലോ ഈ കിതാബിൽ ഇതൊക്കെ ഉദ്ധരിക്കുന്നത്. അപ്പൊ അവരുടെ ആ യോഗ്യത നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് അവരിത് ഉദ്ധരിച്ചതാണ്, ഇത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഈ ഹദീസൊക്കെ ഉദ്ധരിക്കുന്നത്. അപ്പോ ഇനി ഹദീസിനിക്ക് ദുഴഫ് ഉണ്ടെങ്കിൽ തന്നെയും ആ ദുഴഫ് പരിഹരിക്കാൻ പറ്റുന്നതായ രേഖകൾ അവർക്ക് കിട്ടിയിട്ടുണ്ടാകുമെന്ന ധാരണയാണ് നമ്മുടെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരെ കുറിച്ച് നമുക്കുണ്ടാകേണ്ടത്. ഏതായാലും ഈ അങ്ങനെ ഹദീസ് പറയുന്നു, അന്നഹു ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഅതി അലൽ മയ്യിതി, മരണപ്പെട്ട വ്യക്തിക്ക് വരികയില്ല, അശദ്ദു മിനൽ ലൈലത്തി അൽ ഊല, ഒന്നാമത്തെ രാത്രിയേക്കാളും, അദ്ദേഹം മരിച്ച് മറമാടിയ ഒന്നാമത്തെ രാത്രി, ഒന്നാമത്തെ പ്രഥമ രാത്രിയേക്കാളും ഗൌരവവും പ്രയാസകരവുമായ ഒരു ദിവസവും അദ്ദേഹത്തിനേക്ക് വരാനില്ല. അതുകൊണ്ട് ആ മരണപ്പെട്ട വ്യക്തി ഖബറിലെത്തിയാൽ അദ്ദേഹത്തിന് ഏറ്റവും അധികം പ്രയാസമുള്ള ദിവസമാണ് അന്നത്തെ രാത്രി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഫർഹമോ, നിങ്ങൾ കാരുണ്യം ചെയ്യണം, ബിസ്സദഖത്തി, സദഖ കൊണ്ട് മയ്യമോത്തു, നിങ്ങളിൽ നിന്ന് മരണപ്പെടുന്ന ആളുകൾക്ക് സദഖ ചെയ്തിട്ട് നിങ്ങൾ കാരുണ്യം ചെയ്യണം. ഫമല്ലം യജിദ്, ഇനി ഒരാൾക്ക് സദഖ ചെയ്യാനുള്ള സംവിധാനമില്ല, അതിനുള്ള വസ്തുക്കളൊന്നുമില്ല, എന്നാൽ ഫൽ യുസല്ലി, അവൻ നിസ്കരിച്ചുകൊള്ളണം, റക്കായത്തൈനി, രണ്ട് റക്കായത്ത് നിസ്കരിച്ചുകൊള്ളണം, യഖ്റഉ ഫീഹിമ, ആ രണ്ട് റക്കായത്തിൽ അവൻ ഓതണം, ഐ ഫീ കുല്ലി റക്കായത്തി മിൻഹുമ, ആ രണ്ട് റക്കായത്തിലെ ഓരോ റക്കായത്തിലും അവൻ ഓതണം, ഫാത്തിഹത്തൽ കിതാബി, സൂറത്തുൽ ഫാത്തിഹയെ ഓതണം, മറത്തൻ ഒരു തവണ ഓതണം, ഓ ആയത്തൽ കുർസിയെ ഓതണം, മറത്തൻ ഒരു തവണ,
അൽഹാക്കുമുത്തക്കാസുർ എന്ന സൂറത്ത് ഓതണം മറത്തൻ ഒരു തവണ. കുൽഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതണം അഷറ മറാത്തിൻ 10 തവണ. ഹദീസാണ് ഉദ്ധരിക്കുന്നത്. അപ്പൊ ഈ ധർമ്മശാസ്ത്ര പണ്ഡിതന്മാരൊക്കെ ഇത് ഉദ്ധരിച്ചിരിക്കുന്നല്ലോ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഹദീസുകളിൽ ഇതിനെ ഈ കുൽഹുവല്ലാഹു അഹദ് 10 തവണ ഓതണം എന്ന് തന്നെ വന്നതുകൊണ്ടാണ് എന്ന് ചില പോസ്റ്റുകളിൽ 11 തവണന്നാ കാണുന്നത്. അങ്ങനെ അവർക്ക് തെളിവുണ്ടെങ്കിൽ അങ്ങനെ നിർവഹിക്കാവുന്നതാണ്. പക്ഷെ നമുക്ക് ഇവിടെ അവലംബിക്കാൻ പറ്റുന്ന ഒരു കിതാബിന്റെ ഉദ്ധരണിയിൽ ഉദ്ധരിച്ച ഉദ്ധരണിയുടെ സ്ഥാനത്ത് നമ്മൾ നിർവഹിക്കുകയാണെങ്കിൽ 10 കുൽഹുവല്ലാഹു ഇഖ്ലാസ് സൂറത്ത് ഓതി കണ്ടാണ് നിർവഹിക്കേണ്ടത്. ഇനി കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ 11 കണ്ടവരുണ്ടെങ്കിൽ അത് അവലംബിച്ചുകൊണ്ട് അവർക്കത് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് അവൻ ഓതി നിസ്കരിക്കേണ്ടത്. എന്നിട്ട് യഖൂലു അവൻ പറയണം ബഅദസ്സലാമി സലാം വീട്ടിയതിന് ശേഷം അല്ലാഹുമ്മ പറയണമെന്ന് പറഞ്ഞാൽ ദുആ ചെയ്യണം. അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നി സല്ലൈത്തു ഹാദിഹി സ്വലാത്ത ഞാൻ ഈ നിസ്കാരത്തെ നിർവഹിച്ചിരിക്കുന്നു. വതഅലമു മാ ഉരീദ് ഈ നിസ്കാരം നിർവഹിച്ചതുകൊണ്ടുള്ള എന്റെ ഉദ്ദേശം എന്താണ് എന്ന് നിനക്കറിയാം. അഥവാ എന്റെ ഉദ്ദേശം എന്റെ ഈ മരണപ്പെട്ട മയ്യത്തിന് വേണ്ടിയുള്ള പ്രയാസങ്ങൾ ഇന്നത്തെ രാത്രിയിൽ ഇല്ലാതാകാൻ വേണ്ടി അത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞാൻ നിർവഹിച്ചിട്ടുള്ളത് എന്നർത്ഥം. അതുകൊണ്ട് അല്ലാഹുമ്മ അല്ലാഹുവേ ഇബ്അസ്സവാബഹ ഞാൻ ഈ നിർവഹിച്ച നിസ്കാരത്തിന്റെ പ്രതിഫലത്തിന് എന്നെ നിയോഗിക്കണം, നീ എത്തിച്ചുകൊടുക്കണം. ഇലാ കബിരി ഫുലാൻ ഇബ്നു ഫുലാൻ ഇന്നാലിന്ന വ്യക്തിയുടെ കബറിലേക്ക്, ആരെയാണോ നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ട് നിസ്കരിക്കുന്നത് അദ്ദേഹത്തിന്റെ പേര് അവിടെ ചേർക്കാൻ പറ്റുമെങ്കിൽ പേര് ചേർത്ത് പറയാം. ഇനി പേര് ചേർക്കാൻ പറ്റൂലെങ്കിൽ അദ്ദേഹത്തെ കരുതിക്കൊണ്ടാണല്ലോ ചെയ്യുന്നത്, ആ കരുത്ത് തന്നെ മതിയാവുന്നതാണ്. അങ്ങനെ ഒരാൾ ദുആ ചെയ്യുകയും ചെയ്യണം. അങ്ങനെ ദുആവും കൂടി ചെയ്താൽ ഫയബഅസുല്ലാഹു അല്ലാഹു നിയോഗിക്കുന്നതാണ് മിൻ സാഅതിഹി അദ്ദേഹം അവിടെ പ്രാർത്ഥന ഈ നിസ്കാരം നിർവഹിച്ച ആ സമയം മുതൽ ഇലാ ഖബ്രിഹി ആ മരണപ്പെട്ട വ്യക്തിയുടെ ഖബറിലേക്ക് നിയോഗിക്കുന്നതാണ്. അൽഫ മലക്കിൻ 1000 മലക്കിനെ നിയോഗിക്കുന്നതാണ്. മാ കുല്ലി മലക്കിൻ ഓരോ മലക്കിന്റെ കൂടെയുമുണ്ട് നൂറുൻ വഹദിയ പ്രകാശവും ഹദിയയുമുണ്ട്. എന്താണ് മലക്കിന്റെ ഹദിയ എന്ന് ചോദിച്ചാൽ ഏതായാലും ആ ഹദിയ സ്വാഗതാർഹമാണ്. ഹദിയ എന്നാൽ ഭൌതികമായി കൊടുക്കുകയാണെങ്കിലും അത് സ്വീകർത്താവായ ആൾക്ക് ഒരു ആശ്വാസവും സന്തോഷവും ആഹ്ലാദവും ഒരു പുരോഗതിയും നന്മയും നൽകുന്നതാണ്. അതുകൊണ്ട് വരുന്ന മലക്കിന് 100 എന്ന് പറയുമ്പോൾ തന്നെ അതിന് ഭീകരതയില്ല, വളരെയധികം സ്വാഗതം ചെയ്യാൻ പറ്റുന്ന പ്രകാശമാണ്. പ്രകാശം എന്ന് പറയുന്നത് മനുഷ്യനിക്ക് ആശ്വാസം നൽകുന്നതാണ്. അപ്പൊ ആ മലക്കിന്റെ സാന്നിധ്യം തന്നെ ഒരു ആശ്വാസമാണ്. ആ മലക്കിന്റെ കയ്യിലുള്ള ഹദിയാണുള്ളത്, അത് നമുക്ക് ആസ്വദിക്കാനുള്ള ഒരു നമുക്ക് സ്വീകരിക്കാൻ പറ്റിയ ഒരു സാധനം തന്നെയാണ് എന്നും മനസ്സിലാക്കും. ആ മലക്കിന്റെ പണി എന്താണ്? യൂനിസുഹു ആ മലക്ക് ഈ വ്യക്തിയെ ഈനാസാക്കും, നേരം പോക്കാക്കും. ഇലാ അൻ യുൻഫഖ ഫിസ്സൂർ സൂർ എന്ന കാലത്തിൽ ഊതപ്പെടുന്നത് വരെ, എന്നുവെച്ചാൽ ഖിയാമത്ത് നാൾ വരെ. അപ്പൊ ഖിയാമത്ത് നാൾ വരെ ഖബറിൽ സാന്നിധ്യമായി മലക്കുണ്ടാവുകയും മലക്കൊന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് വിചാരിക്കുന്ന രീതിയിലുള്ള മലക്കല്ല, മലക്ക് നമ്മളെ ഈനാസാക്കിക്കൊണ്ടായിരിക്കുന്നത്. അപ്പോൾ ഒരാൾ നമുക്ക് ഖബറിലോ എവിടെ ഏകാന്തനായി നമ്മൾ ജീവിക്കുന്ന സമയത്ത് താമസിക്കുന്ന സമയത്ത് ഒരാൾ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ശല്യമില്ലാത്ത രീതിയിൽ നമുക്ക് എല്ലാ നിലക്കും വിറ്റടിക്കുന്ന, അതുപോലെ നമ്മളെ ഈനാസാക്കുന്ന, നമുക്ക് കഥ പറയുന്ന, നമ്മുടെ ഒരു രസത്തിലൂടെ നമ്മുടെ സമയങ്ങൾ ചെലവഴിക്കാൻ പറ്റുന്ന ഒരാളുണ്ടാകുന്നത് നമുക്ക് ആനന്ദമാണ്. അദ്ദേഹം പിരിഞ്ഞു പോകുന്നത് നമുക്ക് വിഷമമാണ്. എന്നാൽ ഈ മലക്ക് നമ്മെ ഈനാസാക്കി നമ്മളെ സന്തോഷിപ്പിച്ചാണ് അവിടെ നിൽക്കുന്നത്. അങ്ങനെയുള്ള മലക്കിനെ അള്ളാഹു നിയോഗിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ നിസ്കാരം നിർവഹിക്കുന്നവർക്ക് തെളിവിന് ഇത് ധാരാളം മതിയതാണ്. കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽപ്പെട്ട നമ്മുടെ ആധുനിക കാലഘട്ടത്തിലുള്ള മസ്തലകളൊക്കെ വളരെ ആധികാരികമായി തന്നെ വിവരിച്ച കഴിഞ്ഞ കാലഘട്ടത്തിലുള്ള പണ്ഡിതനാണ് ഇമാം ജുർജാനി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ആ കിതാബിലെ കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഇന്ന് കാലഘട്ടത്തിലുള്ള പുതിയ വിഷയങ്ങളെക്കുറിച്ച് ഏകദേശമൊക്കെ അദ്ദേഹത്തിന്റെ വിശദീകരണങ്ങളിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു പണ്ഡിതന്റെ കിതാബാണത്. ഈ കിതാബിൽ ഈ നിസ്കാരത്തിനെ വളരെ വ്യക്തമായി പ്രതിപാദിക്കുകയും അതിനൊരു തെളിവായ ഹദീസ് ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഹദീസ് ലൈഫാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞതായ നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഞാൻ ആണ് എന്ന് വാദിക്കുന്നുണ്ടെങ്കിൽ തന്നെയും അദ്ദേഹത്തെ പോലെയുള്ള വലിയ വലിയ പണ്ഡിതന്മാരെ ആ ഹദീസ് കണ്ടവരാണല്ലോ, അതിന്റെ ശേഷം രേഖപ്പെടുത്തിയത് തന്നെയാണല്ലോ ഇത്. അപ്പൊ അതുകൊണ്ട് ഇത് അവലംബിക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേകമായ ഒരു കാര്യം ഈ ഉദ്ധരണിയിൽ പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യം ആണ്. അഥവാ മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം പ്രധാനമായി രണ്ട് കാര്യമാണ്. അതിൽ ഏറ്റവും പ്രധാനമായി അതിൽ പറഞ്ഞത് ഒന്ന് എന്താണ്? സദഖ ചെയ്യണം. ഈ മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ സദഖ കൊണ്ട് റഹ്മത്ത് ചെയ്യണം എന്ന് പറഞ്ഞു.
അപ്പൊ ഈ സ്വതക്ക ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ, ഇന്നിപ്പോ നമ്മുടെ നാടുകളിലൊക്കെ മരണപ്പെട്ട വ്യക്തിയുടെ വീട്ടിൽ അന്ന് രാത്രി തന്നെ ഏതെങ്കിലും മുസ്ലിംമാരെ വിളിച്ചിട്ട് സൂറത്ത് യാസീൻ ഓതിപ്പിക്കുകയോ മൗലിദ് ഓതിപ്പിക്കുകയോ ചെയ്യും. അതുപോലെ അയൽവാസികളായ അടുത്ത ആളുകളൊക്കെ വിളിച്ചുകൊണ്ട് ഒരു സദ്യ കൊടുക്കും. ഈ സദ്യ കൊടുക്കുന്നത് തെറ്റാണ് എന്ന് വാദിച്ചുകൊണ്ട് പുത്തൻവാദികളൊക്കെ വരാറുണ്ട്. ആ പുത്തൻവാദികളെ പോലെ തന്നെ ഫിഖ് ശരിക്ക് മനസ്സിലാക്കാതെ ചില ആളുകളും കിതാബിലൊക്കെ പറഞ്ഞിട്ടില്ലേ അന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കല് മയ്യത്തിന്റെ അഹലുകാർക്ക് പാടില്ല എന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാതെ അവരുദ്ധരിക്കുന്നത് കാണാം. യഥാർത്ഥത്തിൽ ഈ പറഞ്ഞത് എന്താണ്? പഴയ ജാഹിലിയ കാലഘട്ടത്തിൽ മരണപ്പെട്ട വ്യക്തിയുടെ ഗുണഗണങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രകീർത്തനം നടത്തി അദ്ദേഹത്തിന്റെ സൽക്കർമ്മങ്ങൾ എടുത്തുദ്ധരിച്ച് അട്ടഹസിക്കാൻ വേണ്ടി ഒരു സംഘം ആളുകൾ ഒരുമിച്ച് കൂടും. നിയാഹത്തിന് വേണ്ടി വിളിച്ചട്ടഹസിക്കുവാനും കുടുംബങ്ങളിൽപ്പെട്ട കാര്യം ആൾക്കാരൊക്കെ അതോ പോയല്ലോ എന്ന് പറഞ്ഞിട്ട് കരയാൻ വേണ്ടിയിട്ട് ആ കരയലിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറെ ആളുകൾ ഒരുമിച്ച് കൂടും അപദാനങ്ങൾ വാഴ്ത്താൻ. അങ്ങനെയുള്ള ദുരാചാരത്തിന് കൂട്ടുനിൽക്കുന്ന ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കി ഈ ദുരാചാരം പ്രോത്സാഹിപ്പിക്കരുത്, അത് പാടില്ല എന്നാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞത്. എന്നാൽ ഇത് മനസ്സിലാക്കാതെ ബിദഅത്തുകാരും അതുപോലെ ഫിഖ്ഹിന്റെ അന്തസത്ത അറിയാത്ത ചില ആളുകളുമൊക്കെ അന്നേ രാത്രി ആർക്കും സദഖ കൊടുക്കാൻ പാടില്ല, ഒരുമിച്ച് കൂടാൻ പാടില്ല, ഭക്ഷണം കൊടുക്കാൻ പാടില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ആളുകളുണ്ട്. ഇവരോട് പറയാനുള്ളത്, യഥാർത്ഥത്തിൽ ഫിഖ്ഹിന്റെ കിതാബിൽ പറയുന്നത് ഈ മരണപ്പെട്ട വ്യക്തിക്ക് പ്രഥമമായി ചെയ്യേണ്ടത് അന്നേ രാത്രി ഏറ്റവും പ്രധാനപ്പെട്ട സദഖയാണ്. ആ സദഖയിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. അപ്പൊ ആ ഭക്ഷണം കൊടുക്കുക എന്ന പ്രകൃതി ആ പരിപാടി, അതുപോലെ ആ മൗലിദിനോ അല്ലെങ്കിൽ ഖുർആനോദനോ വരുന്ന മുസ്ലിയർക്ക് ഒരു കൈമടക്കം കൊടുക്കും, അത് ശരിക്കുള്ള പണം കൊണ്ടുള്ള സദഖയാണ്. അപ്പൊ പണം കൊണ്ടുള്ള സദഖയും കൊടുക്കുന്നുണ്ട് അവിടെ, അതുപോലെ തന്നെ ഭക്ഷണം കൊടുക്കുക എന്ന സദഖ അവിടെ പങ്കെടുത്ത ആളുകൾക്കൊക്കെ കിട്ടുന്നുണ്ട്. അവിടെ പങ്കെടുത്ത ആളുകൾക്കൊക്കെ കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല അവിടെ നിർവഹിച്ച കാര്യം മൗലിദായിരിക്കും. മൗലിദാണെങ്കിൽ അതിൽ ഖുർആനുണ്ട്, സലാത്തുണ്ട്, ദിക്റുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ എല്ലാത്തിന്റെയും സമാഹാരമായ മൗലിദ് ഓതി, അതിനുശേഷം ഒരു യാസീനും ഓതി, ഇങ്ങനെ ഖുർആന് കൊണ്ടുള്ളതായ ഒരു ഹദിയയും അതിന്റെ ശേഷം ഭക്ഷണം കൊണ്ടുള്ള ഹദിയും പണം കൊണ്ടുള്ള ഹദിയും ഒരുപാട് ഹദിയകൾ ചെയ്തുകൊണ്ട് ആ മയ്യത്തിന് ഇതിന്റെ കൂലി കിട്ടാൻ വേണ്ടി ചെയ്യണമെന്നാണ് പ്രാഥമികമായി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത് തന്നെയാണ്. മരിച്ച അന്ന് ആ മയ്യത്തിനെ വീട്ടിൽ ഒരുമിച്ചുകൂടാൻ പാടില്ല, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല, ഇങ്ങനെയുള്ള ഖുർആനോദി ഹദി ചെയ്യാൻ പാടില്ല എന്നത് വിവരക്കേടിന്റെ സൃഷ്ടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രഥമമായി ചെയ്യേണ്ട കാര്യം അതാണെന്നാണ് ബഹുമാനപ്പെട്ട ജുർജാൻ ഇമാം പറഞ്ഞത്. അതുപോലെ രണ്ടാമത്തെ കാര്യമാണ് ഈ നിസ്കാരം പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നിസ്കാരം ആരെങ്കിലും നിർവഹിക്കാൻ മുന്നോട്ട് വരുന്നുണ്ട് എങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കപ്പെടുകയാണ് വേണ്ടത്. അത് സംഘടിതമായി പ്രോത്സാഹിപ്പിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ആരെങ്കിലും അങ്ങനെ ചെയ്യാൻ വരുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ, അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അത് നിസ്കരിക്കാവുന്നതാണ്. നിസ്കരിച്ചാൽ ആ വ്യക്തിക്ക് അതിന്റെ പ്രതിഫലം കിട്ടും. അതോടുകൂടെ തന്നെ ആ മരണപ്പെട്ട വ്യക്തിക്ക് ഈ കാര്യങ്ങളൊക്കെ ഹാസിലാകാൻ പറ്റുമെന്ന് ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതാണല്ലോ. നമുക്കത് വിശ്വസിക്കാമല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ഈനാസ് ഖബറിൽ കിട്ടുന്ന ആളുകളിൽ നമ്മയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അത് പണ്ഡിതന്മാരോട് അന്വേഷിച്ചിട്ടാണ് നല്ലതാണോ ചീത്തയാണോ ചെയ്യാൻ പറ്റുന്നതാണോ അല്ലാത്തതാണോ അറിയാൻ പറ്റുള്ളൂ. കാരണം പല ഡ്യൂപ്ലിക്കേറ്റും ഇറങ്ങുന്നതാണ്. ഏതായാലും മനുഷ്യനെ അധ്വാനിപ്പിക്കുന്ന ഇബാദത്തിന്റെ ചില മേഖലകളാണ് എങ്കിൽ അത് ഇന്ന് പുത്തൻവാദികളൊക്കെ ഇബാദത്തിന്റെ ഓരോ വക്കും മൂലയും കഷ്ണങ്ങളും ഭാഗങ്ങളൊക്കെ അടർത്തിക്കൊണ്ടുപോവുകയാണല്ലോ. തറാവീന്റെ റക്കാത്ത് ഒരു ഭാഗം അടർത്തിയെടുത്തു. ചില ആളുകൾ നിസ്കാരത്തിനെ വക്തേനെ ചുരുക്കി മൂന്ന് വക്താക്കി. അതുപോലെ വഹാബികൾ ചില നിസ്കാരങ്ങളെ ഇല്ലാതെയാക്കി. ഇങ്ങനെയൊക്കെ ഇബാദത്തിനെ വളരെയധികം കുറക്കാൻ വേണ്ടിയും അതുപോലെ ഇബാദത്തിന്റെ മജ്ലിസുകളാവുന്ന സലാത്ത് ദിക്ര് മജ്ലിസുകളൊക്കെ ഇല്ലാതെയാക്കാനൊക്കെ വേണ്ടി ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആരെങ്കിലും പുതിയ ഒരു സലാത്തിന്റെ മജ്ലിസുമായി മുന്നോട്ട് വന്നാൽ അതിന് തെളിവുണ്ടോ എന്ന് ചോദിക്കുന്നതിലുപരി അത് നല്ല കാര്യമാണല്ലോ. അടിസ്ഥാനപരമായി സലാത്ത് നല്ല കാര്യമാണ്, ദിക്ര് നല്ല കാര്യമാണ്. അത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഒരു സംഘടിത രൂപമുണ്ടാക്കി ഒരു സദസ് സംഘടിപ്പിക്കുന്നുവെങ്കിൽ അതിന് പരമാവധി പ്രോത്സാഹനം ചെയ്തു കൊടുത്തുകൊണ്ട് അതിനുവേണ്ടി ഒത്താശ ചെയ്തു കൊടുത്ത് ആ നന്മയുടെ വിധേയതാക്കളായി നമ്മളും മാറണം. അതിനുവേണ്ടിയാണ് ഈ കാലം നമ്മോട് പറയുന്നത്. കാരണം നിയമത്തുകൾ ആസ്വദിക്കുന്നതോടൊപ്പം ശുക്രില്ലാത്ത കാലമാണ് നമ്മളത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സമയങ്ങൾ കുറച്ചെങ്കിലും അതിലേക്ക് ചെലവാക്കി അള്ളാഹു നമുക്ക് ചെയ്തിരുന്ന ഈ നിയമത്തുകൾക്കൊക്കെ ഒരു പരിധിവരെയുള്ള ഒരു നന്ദിയെങ്കിലും ചെയ്യാൻ ഈ ഒരുമിച്ച് കൂടലുകളും ഈ സദസ്സുകളും ഈ വേദികളും ഈ ഇബാദത്തുകളും ഈ കുർബത്തുകളുമൊക്കെ കാരണമായാൽ നമ്മൾക്ക് നാളെ മഹ്ശറിൽ അതിന്റെ പ്രതിഫലം കിട്ടും. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ പ്രതിഫലം കിട്ടുന്ന ഒരു പ്രവൃത്തിയാക്കി
ഇത്തരം നിസ്കാരം ആരാധനകളുമായി മുന്നോട്ട് വരുന്നവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇത്തരം നല്ല കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുവാനും അത് ചെയ്യുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ശരയിൽ അടിസ്ഥാനമില്ലാത്ത തെളിവില്ലാത്ത എന്തൊരമലുമായി ആര് മുന്നോട്ട് വന്നാലും അതിനെ നിരാകരിക്കാനും അറിയാത്ത ആളുകൾ അത് പണ്ഡിതന്മാരോട് അന്വേഷിച്ച് അതിന്റെ വസ്തു വിലയിരുത്തിയതിന്റെ ശേഷം മാത്രം അതിനെക്കുറിച്ചുള്ള നയങ്ങൾ സ്വീകരിക്കുവാനും ശ്രമിക്കണമെന്ന് ഉണർത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.